നോക്കൂ, ഈ പറയുന്ന മുന്നണിയെ, INDIA എന്ന് പറയുന്ന മുന്നണിയെ വളരെ ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്നാണ് അങ്ങയുടെ ചോദ്യമെങ്കിൽ, അങ്ങനെ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് യഥാർത്ഥത്തിൽ BJP ഇപ്പോൾ വിലയിരുത്തുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു മോഹ മുന്നണി മാത്രമാണ്, ഇതൊരു സാങ്കേതിക അർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയ മുന്നണിയല്ല. നരേന്ദ്രമോദി വിരോധം അല്ലെങ്കിൽ BJP വിരുദ്ധത എന്ന ഒറ്റ ആശയം മാത്രം മുൻനിർത്തിക്കൊണ്ട് അവസരവാദികളായിട്ടുള്ള, സ്വാർത്ഥരായിട്ടുള്ള, അഴിമതിക്കാരായിട്ടുള്ള, കുടുംബാധിപത്യവാദികളായിട്ടുള്ള ഒരു കൂട്ടം ആശയപരമായി തന്നെ യാതൊരു നിലയ്ക്കും സംഘടിക്കാൻ സാധിക്കാത്ത തലത്തിൽ വിഭിന്നങ്ങളായിട്ടുള്ള ആശയങ്ങളുള്ള ആളുകൾ, ഒരുപക്ഷെ പരസ്പര വിരുദ്ധതയും പരസ്പര വൈരവുമുള്ള ആളുകൾ, നരേന്ദ്രമോദി വിരുദ്ധത, BJP വിരുദ്ധത എന്നൊരൊറ്റ ആശയം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഒന്നിച്ചു വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിനൊരു INDIA എന്നൊരു പേരിട്ടിട്ടുണ്ടെന്നല്ലാതെ മുന്നണിക്കൊരു പൊതുവായിട്ടുള്ള പരിപാടിയോ പദ്ധതിയോ നയമോ ഉള്ളതായി കാണുന്നില്ല. ഈ മുന്നണിയിൽ എത്ര കക്ഷികളുണ്ട് എന്ന കാര്യത്തിൽ പോലും ഇവർക്ക് ആർക്കും വ്യക്തതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് മുന്നേ സംസാരിച്ച ആളുകളെ കേൾക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ 26, 27, 28 എന്നീ മൂന്ന് സംഖ്യകളും ഏതെങ്കിലും ഘട്ടത്തിൽ ഇവർ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കൃത്യമായിട്ടുള്ള സംഖ്യ പറയാൻ സാധിക്കുന്നില്ല. ആരാണ് ഈ മുന്നണിയുടെ നേതാവ് എന്നിവർക്ക് ഇപ്പോഴും പറയാൻ സാധിക്കുന്നില്ല. അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യത്തിൽ നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ടും നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. നരേന്ദ്രമോദി തന്നെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു, മൂന്നാം തവണയും താൻ ഈ പറയുന്ന പദവിയിലേക്ക് വരാൻ തയ്യാറാണ് എന്നുള്ള കാര്യം. പ്യൂർ റിസർച്ച് പോലെയുള്ള സംഘടനകൾ ഈ നരേന്ദ്രമോദിയുടെ ഇന്ത്യയിലെ പോപ്പുലാരിറ്റി വളരെ ഉയർന്നു തന്നെ നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. 10-ൽ 8 പേരും നരേന്ദ്രമോദിയെ തന്നെ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ മോദിയുടെ പോപ്പുലാരിറ്റി ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നൊരു സാഹചര്യമാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ പ്രതിപക്ഷത്തിൻ്റെ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധി അയോഗ്യനായിട്ടുള്ള സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് പകരം തങ്ങൾക്ക് ഈ പറയുന്ന പ്രധാനമന്ത്രി പദവിയിലേക്ക് വരാൻ സാധിക്കുമെന്ന് ആഗ്രഹിച്ച കുറേ അവസരവാദികളായിട്ടുള്ള ആളുകൾ ഒരു മുന്നണി ഉണ്ടാക്കുകയും, എന്നാൽ രാഹുൽ ഗാന്ധി മടങ്ങി വന്നപ്പോൾ തങ്ങൾക്കിനി അവിടെ ആ സ്ഥാനമില്ലെന്ന് കരുതി വളരെ നിരാശരായി നിൽക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. അതുകൊണ്ടല്ലേ രാഹുൽ ഗാന്ധി വേണോ കൺവീനർ എന്ന് കോൺഗ്രസ് പറയുമ്പോൾ അതല്ല, നിതീഷ് കുമാറിനെയാണ് കൺവീനർ ആക്കേണ്ടത് എന്ന് ആം ആദ്മി പാർട്ടിയും അതേപോലെ തന്നെ MNS പറയുന്നു. മമതാ ബാനർജിയാണ് കൺവീനർ ആക്കേണ്ടത് തൃണമൂൽ കോൺഗ്രസ് പറയുന്നു. ഇതിൽ ആർക്കും കൺവീനർ ആവാൻ സാധിക്കുന്നില്ല. മമതാ ബാനർജി ഇന്നലെ മാധ്യമങ്ങളെ കാണുന്നതിന് മുൻപ് തന്നെ ഇറങ്ങി പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. എൻ്റെ ചോദ്യം, INDIA എന്ന് പറയുന്നൊരു പേരല്ലാതെ എന്താണ് ഈ മുന്നണിക്കുള്ളത്? അവർ ഇന്നലെ ഒരു 3 പോയിന്റുകളുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. അതിലത്തെ ആദ്യത്തെ റെസൊല്യൂഷൻ തന്നെ വളരെ രസകരമാണ്. അതിൽ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, പറ്റാവുന്നിടത്തോളം എന്നാണ്. ആസ് ഫാർ ആസ് പോസിബിൾ എന്നാണ് അതിൽ പറയുന്നത്. അതായത് സാധ്യമായിടത്തോളം എന്നാണ്. അതായത് ഞങ്ങൾ ഒന്നിച്ച് മത്സരിക്കുമെന്നോ ഞങ്ങൾ തമ്മിൽ സീറ്റ് ഷെയറിംഗ് നടത്തുമെന്നോ ഒന്നും ഒരു ഉറപ്പ് പോലും ഇവർക്ക് ഈ ഘട്ടത്തിൽ പോലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഈ മുന്നണിയിൽ എത്ര പാർട്ടികളാണുള്ളത്? എന്താണ് ഇവരുടെ പൊതുവായിട്ടുള്ള അജണ്ട? ഇവര് ഏതൊക്കെ എത്ര മണ്ഡലങ്ങളിലാണ് ഇവർ മത്സരിക്കാൻ പോകുന്നത്? ആ മുന്നണിക്ക് അവർക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന ഇത്രയും തലമുതിർന്ന അനുഭവജ്ഞാനമുള്ള നേതാക്കളല്ലേ, അവർ അവരുടേതായ രീതിയിൽ തീരുമാനിക്കും. പക്ഷേ ഈ പേടിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയുമ്പോൾ നേതാക്കളുടെ തന്നെ, ഇന്ത്യ മുന്നണിയിലെ നേതാക്കളുടെ തന്നെ പ്രതികരണം, ഞങ്ങളൊന്ന് യോഗം തുടങ്ങിയപ്പോഴേക്കും BJP ഈ ഭയന്നു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇത്ര കാലം ഈ ഗ്യാസിൻ്റെയൊക്കെ ഇങ്ങനെ ടപ്പട്ടപ്പയെന്ന് വില കൂടിക്കൊണ്ടിരിക്കുന്നു, ഇന്ധനത്തിന് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത വിലയായി, ഇതൊന്നും കാര്യമായിട്ട് കുറയ്ക്കാനോ ഒന്നും ആളുകൾക്ക് ആശ്വാസകരമായ ഒരു നടപടി എടുക്കാത്ത സർക്കാർ പെട്ടെന്ന് 200 രൂപ കുറച്ചു, ഉജ്ജ്വല യോജനയിലാണെങ്കിൽ 400 രൂപ കുറയുന്നു, മറ്റേ വാണിജ്യ സിലിണ്ടറിന് 160 രൂപ കുറയുന്നു. അപ്പോൾ അതിനൊക്കെ പെട്ടെന്നങ്ങ് തയ്യാറാകുന്നത് ഒന്നും കണ്ടുകൊണ്ടല്ലോ, തങ്ങൾക്ക് ഒരു എതിരാളികളുമില്ല എന്നതുകൊണ്ടാണോ? അപ്പോൾ എവിടെയോ ഇനിയും ഇങ്ങനെയൊക്കെ തുടർന്നാൽ പിഴയ്ക്കാനുള്ള സാധ്യതകളുണ്ട്, കൈവിട്ടു പോകാനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. 5-star ഹോട്ടലിൽ 3 ദിവസം മുറിയെടുത്തിട്ട് ഇവരെല്ലാവരും പാവങ്ങളുടെ പ്രശ്നത്തെ പറ്റി ചിന്തിക്കുന്നത് കണ്ടപ്പോഴാണ് BJP ഗ്യാസിൻ്റെ വില കുറച്ചതെന്നാണ് അങ്ങ് വിചാരിക്കുന്നതെങ്കിൽ അങ്ങ് വിചാരിച്ചോളൂ. പക്ഷേ ഈ പറയുന്ന 200 രൂപയുടെ സബ്സിഡി എടുത്ത് കളയുന്നത് ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്ന കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണെന്നും, ഇന്ത്യയിലെ ഗ്യാസ് വില നിർണ്ണയിക്കുന്നതിന് ഇൻ്റർനാഷണൽ പാരിറ്റി പ്രൈസ് എന്ന് പറയുന്ന IPP എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ടെന്നും, ഈ സമയത്ത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഇടപെടലുകളിൽ ഒരിടപെടൽ മാത്രമാണ് 200 രൂപ സബ്സിഡി കൊണ്ടുവന്നത് എന്നുമൊക്കെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന, സാമ്പത്തിക രംഗം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇത് ഉത്തരം താങ്ങുന്ന പല്ലിയുടെ മനോഭാവമാണ്. ഇവിടെ എന്ത് വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായാലും ഞങ്ങളെ ഭയന്നിട്ടാണ് മോഡി അത് ചെയ്തത്. ഇവിടെ ഗ്യാസിൻ്റെ സബ്സിഡി കൊടുത്തതിൽ, മടക്കി കൊണ്ടുവന്നതിലോ, ആളുകൾക്ക് ഗ്യാസ് കുറഞ്ഞ വിലയിൽ കിട്ടുന്നതിലോ സന്തോഷിക്കുകയല്ല, പകരം അത് ചെയ്തത് ഒരു കുറ്റകരമായി എന്ന് ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്താണ് INDIA എന്ന് പറയുന്ന ഈ മുന്നണിയുടെ പദ്ധതി എന്താണ്, ഇവരുടെ ആശയം എന്താണ്?
ഇതിന്റെ ഉള്ളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, ഇതിനുള്ളിൽ തന്നെ സെൻട്രൽ ലെഫ്റ്റ് ആയിട്ടുള്ള പാർട്ടി ഉണ്ട്, ഇതിനുള്ളിൽ തന്നെ ഹിന്ദുത്വ പാർട്ടി ഉണ്ട്. ഇപ്പോൾ ശിവസേന എന്ന് പറയുന്ന പാർട്ടി അവരുടെ ഐഡിയോളജി തന്നെ ഹിന്ദുത്വമാണെന്ന് പറയുന്ന ആളുകളാണ്. തീവ്ര ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള വിഘടനവാദ സ്വഭാവം പുലർത്തുന്ന പാർട്ടികൾ, പി ഡി പിയെ പോലെ, നാഷണൽ കോൺഫറൻസിനെ പോലെയുള്ള പാർട്ടികൾ ഇതിനുള്ളിലുണ്ട്. ഇതിനുള്ളിൽ ജാതിവാദികളായിട്ടുള്ള, പ്രാദേശികവാദികളായിട്ടുള്ള, സമാജ്വാദികളായിട്ടുള്ള പാർട്ടികൾ ഇത് ഉയർത്തുന്നത് ഇതൊരു തരത്തിലും ഐക്യപ്പെട്ടു പോകുന്ന ഒരു സംവിധാനമല്ല എന്ന ആത്മവിശ്വാസമാണ് ബിജെപികളില്.